ഇത് ചെല്ലാൻ തുടങ്ങുന്നവർ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു നോക്കൂ. ഒരു ദിവസം ചെല്ലുമ്പം തന്നെ നമുക്കൊന്ന് മാറ്റം വരും. ഇതിൻ്റെ കൂടെ തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഗുരുവായൂരപ്പ ശരണം രാധേശ്യാം. ഞാൻ ഡോക്ടർ സുശീലാമ്മ, ഞാനൊരു ഹോമിയോപ്പതിക് ഫിസിഷ്യനും ഒരു ഹിപ്നോട്ടിക് കൗൺസിലറും കൂടിയാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എന്നെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വരുന്ന ഓരോ ആൾക്കാരുടെ പല രീതിയിലുള്ള അനുഭവങ്ങളും പിന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തയിലുണ്ടായ ചില കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്ക് ഈ ലോകത്തിൽ രണ്ട് സത്യമേ ഉള്ളൂ അല്ലേ, അത് ജനനവും മരണവുമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ജനനത്തിനും മരണത്തിനും ഇടയിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളത് മക്കളെ പഠിച്ചും പഠിപ്പിച്ചും എങ്ങനെയൊക്കെ സമ്പാദിച്ചും അങ്ങനെയൊക്കെ ഒരു തരത്തിൽ ലാസ്റ്റ് എന്ത് പറ്റും, ഈ ഉണ്ടാക്കിയതിൻ്റെ സമ്പാദിച്ച് ഓടി നടന്നുണ്ടാക്കിയതിൻ്റെ എല്ലാം മുക്കാൽ ഭാഗവും നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊടുത്ത് ജീവിതം അവസാനിപ്പിക്കണം. എന്നാൽ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ എങ്ങനെ ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാം എന്ന് നമ്മുടെ മക്കളെയോ അല്ലെ നമ്മുടെ കൂടെയുള്ളവരെ നമ്മളാരും ജീവിക്കാൻ പഠിപ്പിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പം ശരിയായിട്ട് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതിന് നമുക്ക് ബേസിക്കായിട്ട് ഭഗവാൻ എന്നുള്ളൊരു സങ്കല്പം വേണം, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ സ്പിരിച്വലായിട്ട് നമ്മളത് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മളെ വീട്ടിലുള്ള കാർന്നോമരിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. വെറുതെ നമ്മളൊരു നാമം ജപിച്ച് പോയിട്ട് മാത്രം കാര്യമില്ല. അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിരുത്തി ഭഗവാനെ നമ്മൾ വിളിച്ചിരിക്കണം. അതിൽ കൂടെ നമുക്ക് നാമം ജപിച്ച് ജപിച്ചാണ് നമുക്ക് പദം വരുവുള്ളൂ. അതിന്ന പ്രായമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നത്, ഒരു കല്യാണം കഴിച്ചു വിടുന്ന ഒരു മക്കൾക്ക് നമ്മളൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നിർബന്ധമായിട്ട് കൊടുക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ, അവരെ വേറൊരു വീട്ടിൽ രണ്ട് വ്യക്തികൾ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, കാലങ്ങളോളം പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ. അപ്പോൾ അവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെ അതിനെ ഓവർകം ചെയ്ത് പോകാം, അതിനെ മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകണമെങ്കിൽ മനസ്സിന് നമ്മൾ ചെറുപ്പകാലം തൊട്ട് മനസ്സിനെ പരുവപ്പെടുത്തുന്നതാണ് നാമം ചൊല്ലുക. കഴിവതും നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല എന്ന് പറയുമ്പോഴും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് നാമം ചൊല്ലി തന്നെ. വലിയവരാണേലും ചെറിയവരാണേലും നാമം ചൊല്ലി തന്നെ നമുക്ക് മനസ്സിന് പദം വരുള്ളൂ. ആ പദം വന്നാലേ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ. ഈ സമാധാനം കിട്ടിയാൽ മാത്രമേ കുടുംബജീവിതത്തിലാണെങ്കിലും നമുക്ക് പുറത്ത് സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിലാണെങ്കിലും നമുക്ക് ശാന്തത കിട്ടുള്ളൂ. ശാന്തത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അതിൽ കൂടെ പിടിച്ച് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നാമജപം എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ ചെയ്യണം. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട ചില കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പം പല അറിവുകളും നമുക്ക് കിട്ടത്തില്ല നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും. എല്ലാവരും പഠിത്തക്കാരാണ്, വലിയ വലിയ ഡിഗ്രിയാണ്, പക്ഷേ ജീവിതം എന്താണ് എന്താണ് അതിനകത്ത് നമുക്കൊരു സ്പിരിച്വൽ സയൻസ് ഉണ്ട് അല്ല. അത് ഇതിനെപ്പറ്റി അറിയാവുന്ന ചില ആൾക്കാരുമായിട്ട് നമുക്കൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കണ്ടുമുട്ടി അവരോട് സംശയം തീർത്താൽ മാത്രമേ നമുക്കതിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം നാമം ജപിച്ച് ഭഗവാനിലേക്ക് ആശ്രയിക്കും തോറും ആ നാമം ജപിച്ച് ഭഗവാനിൽ ആശ്രയിക്കുമ്പോഴത്തേന് നമുക്കൊന്നിനും വെളിയിലോട്ട് ഓടിപ്പോകണ്ട. അതായത് ഒരു വഴിപാട് നടത്തണം, അയ്യോ നമുക്കൊരു കാര്യസാധ്യം വേണം, ആ കാര്യസാധ്യത്തിനല്ല നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്. എപ്പോഴും നമ്മളിൽ ഒരു ഭഗവത് രൂപം, ഏത് ജോലി ചെയ്താലും എവിടെയാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അടിസ്ഥാനമായിട്ട് നമ്മുടെ ജോലിയോടൊപ്പം നമുക്ക് ഭഗവാൻ എന്നുള്ളൊരു സങ്കല്പം, നമ്മൾ വിശ്വാസം ഉണ്ടായിരിക്കണം. ഭഗവാനെല്ലാം നോക്കിക്കോളും, പിന്നെ എന്താ എനിക്ക് പേടിക്കാനുള്ള. എന്നാൽ എത്ര ഭഗവാനിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റും, നമുക്ക് എല്ലാ മനുഷ്യനും ഉണ്ടാകും ഓരോ ദുരിതകാലങ്ങൾ. ഭഗവാൻ ഉണ്ടായിട്ടില്ലേ, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അപ്പം ഇതിനെയൊക്കെ നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാൻ, ചിന്താഗതികൾ കൊണ്ട് മാറ്റിയെടുക്കാൻ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അത്രമാത്രം ഭഗവാനിലേക്ക് നമ്മൾ. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മമാർ ഇപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോടും അമ്മമാരോടും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, നമ്മളെല്ലാം മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മിമാരാണ് ഇരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ വീടിൻ്റെ ഐശ്വര്യമാണ്, അവരിൽ മഹാലക്ഷ്മിയാണ് കുടികൊള്ളുന്നത്. ഒരു എല്ലാവരും പറയും ഒരു സ്ത്രീ വിചാരിച്ചാലോ കുടുംബത്തെ, അങ്ങനെയല്ല. അവളിൽ
മഹാലക്ഷ്മിയുടെ ഭാവം ഉണ്ടായിരിക്കണം. അതിനാര് വിചാരിക്കണം? വേറൊരാളല്ല വിചാരിക്കേണ്ടത്, ആ വ്യക്തി തന്നെയാണ്. പെൺകുട്ടികളായാലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും അവർ വിചാരിക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു മഹാലക്ഷ്മിയുടെ ഭാവം, ഞാൻ മഹാലക്ഷ്മിയാണ്. പിന്നെ മഹാലക്ഷ്മിയാകാൻ എനിക്കങ്ങനെ പറ്റും? പറ്റും. നമ്മൾ വിചാരിക്കണം, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നതാണ് എന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിചാരിക്കണം. അതായത് മഹാലക്ഷ്മിയുടെ ഭാവം, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അതിനകത്തിൽ അമ്മയ്ക്ക് എല്ലാമില്ലേ? ഐശ്വര്യമുണ്ട്. അമ്മയെ കാണാൻ എന്ത് സുന്ദരിയല്ലേ, അമ്മയെ കാണാൻ എന്ത് സുന്ദരിയാണ്. അമ്മയ്ക്ക് ഐശ്വര്യമുണ്ട്, സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാമുണ്ട്. ആ അമ്മ നമ്മൾ എത്രമാത്രം അമ്മയെ വിളിക്കുന്നു, നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു, അതനുസരിച്ച് അമ്മ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? തുടക്കത്തിലെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് കുറച്ച് കൂടുതലത് മനസ്സിലാക്കുന്നത്. ഈ അമ്മമാരൊക്കെ ഇപ്പം സന്ധ്യയ്ക്കൊരു നാമം ചൊല്ലും പേരിന് എന്തിനാ ടി വി കാണുന്നുണ്ട്. പെൺകുട്ടികൾ ജോലിക്ക് അവർക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് 90%, നല്ല രീതി. അപ്പം അവരൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല. പെൺകുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ കേട്ടിരിക്കും നമ്മൾ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുക എന്ന് പറയും. അതായത് നമ്മൾ തുടക്കത്തിലേ നമ്മൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇത് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരാൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, കാര്യം ഇതിനകത്ത് പരിചയമില്ലാത്തവരായിരിക്കും. അപ്പോൾ സ്ത്രീസന്ധ്യയ്ക്ക് നമ്മൾ നിലവിളക്ക് നിറച്ച് എണ്ണയൊഴിക്കുക. എണ്ണയൊഴിച്ചിട്ട് തിരി നിറച്ച് തിരിയിട്ട് കത്തിച്ച് വെക്കുമ്പോൾ ആ നിറയെ തിരികൾ വരും. നിറച്ചെണ്ണയൊഴിച്ച് വെക്കുന്ന തിരി കത്തിക്കുമ്പം തന്നെ അതിനൊരു ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ദീപാരാധനയ്ക്കൊക്കെ ചെല്ലുമ്പം അമ്പലങ്ങളിൽ നല്ല നിറച്ച് പിന്നെ വിളക്കൊക്കെ കൊളുത്തി കഴിയുമ്പോൾ എന്താ ഒരു ഐശ്വര്യം അല്ലേ. അതുപോലെയാണ് നമ്മുടെ വീട്ടിനകത്ത് ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി അവിടെ വെച്ചിട്ട് അടുത്തൊരു പുൽപ്പായോ ഒരു ഷീറ്റോ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് മഹാലക്ഷ്മിയുടെ രൂപം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കാമെന്നേ ഞാൻ പറയും. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞാൽ, കാരണം അമ്മയുടെ രൂപം നമ്മുടെ ഉള്ളിൽ കണ്ണടച്ച് സകലതും മറന്ന് അമ്മയിലേക്ക് ആ തിരിനാളത്തെ നോക്കിയതിന് ശേഷം ആ അമ്മയുടെ രൂപം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുക. എടുത്തു വെച്ചതിന് ശേഷം നല്ലതുപോലെ നമ്മൾ എന്താ പറയണ്ടേ, മഹാലക്ഷ്മി അഷ്ടകം അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ സർവപാപഹരേ ദേവീ മഹാലക്ഷ്മി നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരീ സർവദുഃഖഹരേ ദേവീ മഹാലക്ഷ്മി നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാദേവി മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢ ആഭ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാര പോഷിതേ ജഗസ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി അഷ്ടകം സ്തോത്രം യഹ പഠേത് ഭക്തിമാനര സർവസിദ്ധിമാവാഗ്നോതി രാജ്യം പ്രാപ്നോതി സർവഥ. ഏകകാല പഠേ നിത്യം മഹാഭാവ വിനാശനം ദ്വികാലം യപടേ നിത്യം ധനധാന്യ സമന്വിതം ത്രികാലം യപടേ നിത്യം മഹാശത്രു വിനാശനം മഹാലക്ഷ്മിർ ഭവേ നിത്യം പ്രസന്നാവരദാ ശുഭ. ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാലക്ഷ്മിയേ നമ. അമ്മേ മഹാലക്ഷ്മിയെ പോലെ സർവ ദോഷങ്ങളും തീർ മഹാലക്ഷ്മിയെപ്പോലെ വാഴാൻ അനുഗ്രഹിക്കണേ എന്നുകൂടി ഒന്ന് ചേർത്ത് പിടിച്ച് മഹാലക്ഷ്മി നമ്മുടെ കൂടെ ഉണ്ടാകും. ഇത് നിങ്ങൾ ഇത് ചെല്ലാത്തവർ ഇത് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെൻ്റെ ഞാനെന്നും ചെല്ലുന്നത് പോലെ ഞാൻ ചെല്ലിയെന്ന് മാത്രം. പക്ഷേ ഇത് ചെല്ലാൻ തുടങ്ങുന്നവർ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു നോക്കൂ. ഒരു ദിവസം ചെല്ലുമ്പം തന്നെ നമുക്കൊന്ന് മാറ്റം വരും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് ചെല്ലുമ്പോഴും നമുക്ക് നല്ലൊരു ചിരിയാകാം. ഇത് ചെല്ലിക്കൊണ്ടിരുന്ന നമ്മൾ ആ വിളക്കിൻ്റെ മുന്നിലിരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. നമുക്ക് ആ മഹാലക്ഷ്മിയുടെ ഭാവമാണ്, അമ്മയങ്ങ് തിളങ്ങി നിൽക്കുകയാണ് നമ്മളിൽ. നമുക്ക് തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ശരിയായിട്ട് അർത്ഥം മനസ്സിലാക്കിയ ഒരു ലളിതാ സഹസ്രനാമം കൂടെ ചെല്ലുക. ചെല്ലി കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ ഞാനൊരു മഹാലക്ഷ്മി, നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടാകണം, നമ്മളൊരു സന്തോഷം ഉണ്ടാകണം. തീർച്ചയായിട്ടും
ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാണാതെ പഠിച്ചിട്ട് ഞാൻ മഹാലക്ഷ്മിയാണ്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പറയാം, നിങ്ങളെ ആരെങ്കിലും ചീത്ത പറഞ്ഞോട്ടെ, നിങ്ങളെ ആരെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിച്ചോട്ടെ, നിങ്ങൾ എന്ത് വേണേ പറയട്ടെ, അപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെ ഉള്ളിൽ മഹാലക്ഷ്മിയുണ്ട്, മഹാവിഷ്ണു ഉള്ളിടത്ത് ഭഗവാൻ, ഉള്ളിടത്ത് ഭഗവതിയുണ്ട് എന്ന് പറയുന്നത്, നാരായണൻ ഉള്ളിടത്ത് നാരായണിയുണ്ട്, മഹാവിഷ്ണു ഉള്ളിടത്ത് മഹാലക്ഷ്മിയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. അതിന് ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും, അമ്മ തന്നിരിക്കും. വിശ്വസിക്കണം, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഒരിക്കലും നമ്മൾ ഒരാവശ്യം പറഞ്ഞല്ല ഇത് എന്നും നമ്മൾ ചെയ്യുക. പിന്നെ ഒരിക്കലും നമ്മൾ കരഞ്ഞ് വിളിച്ച് എനിക്കിത് കിട്ടിയില്ലേ, നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ലേ, അല്ലെ എൻ്റെ വീട്ടിലതില്ലേ, എനിക്കില്ലായ്മയല്ല. നമുക്ക് എത്രയെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ഈ പ്രായത്തിനിടയ്ക്ക് ഭഗവാൻ തന്നിട്ടുണ്ടാവും അല്ലേ, അതൊന്നും നമ്മൾ ഓർക്കുന്നില്ല. ആ അപ്പം കിട്ടാതിരുന്നതിനോ അപ്പം കിട്ടിയ ആ സമയത്ത് കിട്ടുന്ന വിഷമങ്ങളെ ഓർത്താണ് നമ്മൾ കരുതുന്നത്. അല്ല, ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മുമ്പ് വരെ കിട്ടിയിരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നല്ലതുപോലെ ഭഗവാന് നന്ദി പറഞ്ഞ്, ഭഗവാനോട് എത്രമാത്രം നമ്മൾ നന്ദി പറയുന്നു അത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് പറയുമ്പം പണമല്ല, പണം വേണം, പക്ഷേ അതിനെക്കാട്ടിൽ വലുതാണ് അമ്മയ്ക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും സൗന്ദര്യവും എല്ലാം അമ്മയിലുണ്ട്. ഇതെല്ലാം വാരിക്കോരി അമ്മയ്ക്ക് തന്നിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം, എപ്പോഴും പെൺകുട്ടികൾ കുളിച്ച് വൃത്തിയായിട്ട് നല്ല വൃത്തിയുള്ള ഒത്തിരി വിലയുള്ള വസ്ത്രമൊന്നും അല്ല, നമ്മൾ വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരുടെ നെറ്റിക്കൊരു പൊട്ടൊക്കെ തൊട്ട് ചുണ്ടിലൊരു പുഞ്ച്, അവർക്കൊരു ചിരി ഉണ്ടായിരിക്കണം. നമുക്ക് അവസ്ഥകൾ പലതും ഉണ്ടാകും, പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു പുഞ്ചിരി അത് അമ്മയ്ക്കുള്ളതാണ്, അമ്മ നമുക്ക് തരുന്നതാണ്, അല്ലെ അതൊരു ദൈവിക ചൈതന്യമാണ്. ഭഗവാൻ ഗുരുവായൂരപ്പനാണെങ്കിലും കൃഷ്ണനാണ്, നമുക്ക് എപ്പോഴും ഭഗവാൻ പുഞ്ചിരിച്ചിട്ടല്ലേ നിൽക്കാറുള്ളൂ. ആ പുഞ്ചിരി നമ്മുടെ വിഷമ അവസ്ഥയിൽ പോലും ചിരിക്കാൻ നമ്മൾ പഠിക്കണം. അതിനെന്ത് വേണം, നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പഠിക്കണം, മനസ്സിലായോ? അപ്പം അതിനെ നമ്മൾ ആ നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ വേണം, നമുക്ക് ഒത്തിരി സ്പിരിച്വാലിറ്റി കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ അതുപോലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സപ്താഹങ്ങളൊക്കെ കേൾക്കാൻ പോവുക. സപ്താഹം കേൾക്കാൻ പോയാൽ അതനുസരിച്ചിരിക്കുക, അതനുസരിച്ച് ശരിയായിട്ട് നമ്മളത് മനസ്സിലാക്കുക, അതിൻ്റെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാം, അറിവുള്ളവരോട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതും നമ്മുടെ ജോലിയോടൊപ്പം അല്ലെ, നമ്മുടെ കുടുംബജീവിതത്തിനോടൊപ്പം ഇതും കൂടെ നമുക്ക് വേണം. അത് പ്രായമായിട്ട് മാത്രമല്ല, ചെറുപ്പകാലം തൊട്ടേ നമ്മളത് ശീലിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ, ഗുരുവായൂരപ്പൻ മഹാലക്ഷ്മി എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, എന്നും ഉണ്ടായിരിക്കും. വിശ്വസിക്കണം, ഭഗവാനിൽ കാൽക്കലേക്ക് നമ്മുടെ തല വെച്ച് കൊടുത്ത് നമ്മളെ മുഴുവനും സമർപ്പിച്ച് കൊടുത്ത് കൈവിട്ടേരെ, എല്ലാം വിട്ടേരെ, ഭഗവാൻ നമുക്കുണ്ട്. പുള്ളി നമ്മളെ നോക്കും, യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. എൻ്റെ അനുഭവങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ വരുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും, അവർ ചോദിക്കും, പിള്ളേരാണെങ്കിലും പ്രായമുള്ളവർ, ഇത്രയും കാലം ഞങ്ങളെല്ലാം കേൾക്കാൻ പോയി നാമം ചൊല്ലി, പക്ഷെ ഇത്രയും എനിക്കറിയത്തില്ലായിരുന്നു, മഹാലക്ഷ്മിയെ മനസ്സിലാക്കിയില്ല, ഭഗവാനെ മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കണം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി.